ദിവസം പബ്ലിഷ് ചെയ്ത വീഡിയോയില് ഒരു സാധവിൻ്റെ തുടക്ക സമയത്ത് സാധവിൻ്റെ സാധനയുടെ തുടക്ക സമയത്ത് അവന് പരാജയത്തിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നും അത് സാധകനയുടെ തുടക്ക സമയത്ത് പരാജയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെന്നും അത് മിക്കവാറും ഒരു ഗുരുവിലേക്ക് ആരോപിക്കപ്പെടുന്നെന്നും പെടുന്നൊരു സാഹചര്യം ഉണ്ടെന്നും സാറ് പറഞ്ഞു. അത് ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആകുന്നതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പടിയാണെന്നും സാറ് പറഞ്ഞു. അതെങ്ങനെയാണ് ആദ്യം ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയില്ല കൂടുതൽ? സാറേ, ഒരു നാലഞ്ച് ദിവസം മുമ്പുള്ള വീഡിയോയിലാണ്. ആ അതെ അതെ, ഒരു സാധകൻ്റെ സാധനയുടെ തുടക്ക സമയം ഒരു പരാജയത്തിൻ്റെ അവൻ്റെ വ്യക്തി ജീവിതത്തിലോ അവൻ്റെ ബിസിനസ്സിലോ ഒരു പരാജയത്തിൻ്റെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും അത് മിക്കവാറും ആ സമയത്ത് ആ ഗുരുവിലേക്ക് അത് ആരോപിക്കപ്പെടും, അത് അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് സംഭവിച്ചതെന്നും. പക്ഷേ അത് അങ്ങനെയല്ല, അതൊരു അവനൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യം ആദ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എനിക്ക് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്, ഒരുവനൊരു ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ്റെ കർമ്മം എന്ന് പറയുന്ന ആക്സിലറേറ്റഡായിട്ട് ഏകകാലത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 വർഷമായിട്ട് അനുഭവിക്കാനുള്ള തടവ് എല്ലാം കൂടെ 1 വർഷത്തെ അനുഭവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഈ 1 വർഷം കഠിനമായ തടവായിരിക്കും. 10 വർഷം സാധാരണ തടവ് അനുഭവിക്കണോ 1 വർഷം കഠിനമായിട്ട് അനുഭവിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജയവിജയന്മാരുടെ കഥയിൽ അവർ പറയുന്നത് അവർക്ക് അനേകം ജന്മങ്ങൾ വേണോ അതോ 3 ജന്മങ്ങൾ എന്നെ എതിർക്കുന്നവരായിട്ട് വേണോ എന്ന് ചോദിച്ചു. എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവരായിട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 3 ജന്മം മതി, ഞങ്ങൾക്ക് എത്രയും വേണം തിരിച്ചു വരണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഏകകാലത്തിൽ അനുഭവിച്ച് പെട്ടെന്ന് തീർക്കാനുള്ളൊരു ത്വര ഒരു സാധകന് അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ട് അവരനുഭവിക്കേണ്ട എന്നും ഒക്കെ അനുഭവിക്കേണ്ടതൊക്കെ ഒരുമിച്ച് അനുഭവിക്കുന്നതുകൊണ്ട് കഷ്ടപ്പാട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തിയത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടല്ലോ. കാരണം ഈ സുഖപ്രാപ്തിയാണല്ലോ. അപ്പോൾ കുറച്ചു മുമ്പ് ഇദ്ദേഹം ചോദിച്ച പോലെ സത്യാന്വേഷണത്തിൽ വരുത്തേൻ്റെ കാര്യവും സുഖപ്രാപ്തിയാണ്, എൻ്റെ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഗുരുവിൻ്റെ നിലയിൽ വയ്ക്കുന്ന ഒരു രീതി സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കൂടെ. അതായിരിക്കും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ക്വസ്റ്റ്യൻ ഏതാണെന്ന് കേട്ടിട്ട് വ്യക്തമായിട്ടൊരു മറുപടി പറയാനേ ഉള്ളൂ. എന്താണ് അത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് അപ്പുറം ഇപ്പുറവും വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാത്യു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഊർജിതമായി ശരിയായിക്കൊണ്ട് വരണമല്ലോ എന്നുള്ളതല്ലേ, അതല്ലേ ന്യായം എന്നല്ലേ. അങ്ങനെ ഒരു ന്യായവുമില്ല. ഒരു ഗുരു സൂചിപ്പിക്കാൻ ജീവിക്കുന്ന ഒരു ജ്യോത്സനയല്ല, മറിച്ച് അതോടുകൂടി തുടങ്ങുന്നു. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികൾ ആരംഭിക്കുന്നു. കാരണം ഞാനീ ജൂതന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മേശപ്പുറത്തൂടെ നടന്ന് വരാൻ പറയുകയും നടന്ന് അടുത്ത് വരുമ്പോൾ കൈ പിടിക്കാതിരിക്കുകയും വിട്ടുകളയും ചെയ്യുക എന്നുള്ളതാണ്. അവർ പഠിക്കണം എന്നുള്ളതാണ്, കുട്ടികൾ പഠിക്കണം. ഒരിക്കലും അവർ ഈ ഡിപ്പെൻഡൻ്റ് ആകരുത് എന്നുള്ളതിന് പഠിപ്പിക്കാൻ വേണ്ടി അവർ നടക്കാൻ വരികയും പിടിച്ചോളാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് പിടിക്കാൻ നടക്കാൻ വിളിക്കുകയും മേശപ്പുറത്തൂടെ നടന്ന് വരുമ്പോൾ വിട്ടുകളയും ചെയ്യുക എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. മൃഗങ്ങൾക്കൊക്കെ അങ്ങനൊരു സ്വഭാവമുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്ന മുഴുവൻ അങ്ങനെയാണ്. ഗുരു ഇതുപോലെ ഒരു ശിഷ്യനെ അല്ലെങ്കിൽ അനുധാവനം ചെയ്യുന്ന ഒരാളെ പരമാവധി ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ പോലെ സുഖിപ്പിക്കാൻ വേണ്ടി മരുന്ന് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുന്നതല്ല. പറ്റുമെങ്കിൽ ഒരു മുറിവ് ഉണ്ടാക്കും, അങ്ങനെ ചെയ്യുള്ളൂ. ഒരിക്കലും നേരെ തിരിച്ച് ധരിക്കുകയേ ചെയ്തു. നമ്മളൊരു സുഖവാസ കേന്ദ്രമായിട്ട് കരുതിക്കൊണ്ട് ഒരിക്കലും ഒരു ഗുരുവിൻ്റെ ധാമത്തിലേക്ക് പോകാതിരിക്കുക. നമ്മളൊരിക്കലും അത് കിട്ടില്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ അതൊരു ഒരു റിസോർട്ട് ഓപ്പറേറ്റർ മാത്രമാണ്. ഈസ് നോട്ട് എ ഗുരു. നേരെ തിരിച്ചാണ് അത്. അങ്ങനെ ഒരു ധാരണയുള്ളത് പൊതുവെയുള്ള നമ്മുടെ ഒരു ബിബ്ലിക്കൽ തോട്ടിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു ചിന്ത വരുന്നത്. പൊതുവെയുള്ള ഒരു തിയോളജിക്കൽ തോട്ടിൽ നിന്ന് ഒരു സന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു, ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ദുഃഖതുമായിട്ട് ബന്ധപ്പെടുത്തി വയ്ക്കുന്ന കൊണ്ടുള്ളതാണ്. ഭാരതീയമായിട്ട് അങ്ങനൊരു ദർശനമില്ല. നേരെ തിരിച്ചാണ്, ഒരിക്കലും ധരിക്കണ്ട. അവൻ്റെ
യഥാർത്ഥ ജീവിതത്തിലേക്ക് അവനെ നടത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഒരിക്കലും ഈ താൽക്കാലികമായിരിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ കൂടെ അവനെ സൂചിപ്പിക്കുക എന്നുള്ളതല്ല. പിന്നെ പലപ്പോഴും അത്തരത്തിലുള്ള കാർമ്മികമായിരിക്കുന്ന ശക്തിപാദങ്ങളിലൂടെ ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടേക്കാം പല കാര്യങ്ങളിൽ നിന്നും, അത് വേറെ കാര്യം. അതൊരു ബോണസ്, നമുക്കതൊന്നും ഒരു ഗ്യാരണ്ടി ആയിട്ട് എടുക്കാനും പറ്റില്ല. അത്തരത്തിലുള്ള വിചാരമുള്ളവരെപ്പോഴും അവരുടെ അനുഭവങ്ങൾ പിന്നെ വിപരീതമാകുമ്പോൾ അവർക്ക് ഗുരുവിനെ വിട്ടുപോകണം എന്ന് തോന്നും. അപ്പം അവരതുവരെ കണ്ട ഒരു ഗുരുവിനെ അല്ല, ഒരു ടാക്സി ഡ്രൈവറെയാണ്, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഗുരു അത് അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഗുരുവിന് ഇതൊക്കെ കർമ്മഭാരമാണ്. ഒരു വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് വരുന്നത് ഒരു ബന്ധമാണ്, കർമ്മബന്ധമാണ്. ഒരു ബന്ധമില്ലാതെ ഒരു വ്യക്തിക്ക് അവിടെ വന്ന് ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരു സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യില്ല. ചൂടാസിനെ അംഗീകരിച്ചില്ലേ, സ്വീകരിച്ചിരുത്തിയില്ലേ? അതുപോലെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നവരെല്ലാവരും ഉന്നത ശിഷ്യന്മാരായിരുന്നു അല്ല, പല പല സ്വഭാവക്കാരായിരുന്നു. അപ്പോൾ അത് ആ ബന്ധമാണ്, ബന്ധമുള്ളതുകൊണ്ട് അവരെ വന്ന് ചാടുന്നു എന്നുള്ളത്. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നിങ്ങൾക്ക് മത്സ്യങ്ങൾ കൂടുതൽ പിടിച്ചു തരാം എന്ന് പത്രോസിനോടും കൂട്ടരോടും അന്ന് യേശുദേവൻ പറഞ്ഞെങ്കിൽ അത് അന്നവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുത്ത് വിളിക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. അല്ലാതെ അതാണ് ജീവിതത്തിലെ ആഹ്വാനം എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് സുഖമുണ്ടാക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ബുദ്ധൻ്റെ താല്പര്യം എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ വാക്കുകളിലൂടെ അവരെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മീൻ മത്സ്യബന്ധനത്തിന് നമുക്ക് ഇഷ്ടം പോലെ മത്സ്യം കിട്ടുമെന്നും നമുക്ക് ആളുകളെ പിടിക്കുന്നവരാക്കാമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങണ്ട. ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. യഥാർത്ഥ വഴിയിൽ, ആത്മീയ വഴിയിൽ പോകുന്നവന് ഒരുപാട് പിന്നെ വൈപരീത്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ട്. കാരണം അവൻ്റെ കർമ്മങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് സ്വാഗതം ചെയ്തവയെ അനുഭവിക്കാൻ തുടങ്ങും. ഇത് നല്ല ചോദ്യമാണ്, നേരത്തെ ചോദിക്കുന്നവർ. ഒരിക്കലും അത് അല്ലാതെ തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ നമ്മുടെ സങ്കല്പത്തിലൊരു പിന്നെ നിങ്ങൾ വഴി നിങ്ങൾക്ക് നിറയെ മത്സ്യങ്ങൾ തരാം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജീവിത സുഖമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ടാണല്ലോ സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസ്സിസി സ്വന്തം ജീവിതത്തിലെ ശരീരത്തിൽ പോലും പീഡാനുഭവങ്ങൾ ആവർത്തിച്ചതായിട്ട് പറയുന്നത്. പൂർണ്ണതയുണ്ടാണെങ്കിൽ ആ പീഡാനുഭവം കൂടി ആവർത്തിക്കണപ്പെടും. ദെൻ ഓൺലി ഇറ്റ് ബിക്കംസ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് സ്വയം പീഡനം അനുഭവിച്ചത്. അല്ലാതെ ആ വാഗ്ദത്തം അനുഭവിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ നാഥനാവും എന്നുള്ള വാഗ്ദത്തമല്ല അവിടെ എടുക്കേണ്ടത്. അത് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചറിയണം, തീർച്ചയായും തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ ചിന്താക്കുഴപ്പങ്ങളുണ്ടാകും. നമുക്കൊരു ഊന്നുവടി മാത്രമേ ഉള്ളൂ. ഒരു ഗുരു നമുക്കൊരു ഊന്നുവടിയാണ്, നമ്മൾ വീഴാതെ നോക്കുന്നു. ഈ ഊന്നുവടിയാണ് നമ്മളെ വീഴാതെ നോക്കുന്നത്. ആണോ? ആരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ ആ ഊന്നുവടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യു ആർ യൂട്ടിലൈസിങ് ഗുരു ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി യുവർ ഡ്യൂട്ടി ടു സേഫ് ഗാർഡ് യുവർ സെൽഫ്. നൺ ഓഫ് ഗുരുസ് ബിസിനസ് വിചാരിക്കുകയേ വേണ്ട. അതെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നത്, എന്നെ വിശ്വസിക്കുക, എന്നിൽ ശരണം പ്രാപിക്കുന്നവൻ്റെ യോഗക്ഷേമങ്ങൾ ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ്. എന്നെ വിശ്വസിക്കുന്നവൻ്റെ, എന്നിൽ ശരണം പ്രാപിക്കുന്ന, എന്നെ ശരണം പ്രാപിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വിഷയങ്ങൾ നാല് വശത്തും വർണ്ണാഭമായിരിക്കുന്ന വിഷയങ്ങൾ ചുറ്റുമുള്ളപ്പോൾ അവയെല്ലാം വിട്ടിട്ട് എൻ്റെ ഗുരു എന്ന് വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവൻ്റെ പ്രയത്നം എന്താണ്? ഇവകളിൽ നിന്നൊക്കെ സ്വയം പ്രത്യാഹരിച്ചുകൊണ്ട് ഗുരുവിലേക്ക് സമർപ്പിക്കുന്നിടത്താണ് അവൻ്റെ സാധന കിടക്കുന്നത്. അവിടെ അവൻ പ്രയത്നിക്കുന്നു, ആ പ്രയത്നമാണ് ആ പ്രയോജനം ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ആ ക്രിസ്തുവചനത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട സംഗതി. അതെയോ? നമ്മളിങ്ങനെ കാറ്റ് കൂട്ടുന്ന എല്ലാത്തിനും ദൈവം ശരിയാക്കി തരുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അതിനെ ആരുണ്ടെങ്കിലും ശരിയാണ്.